റിപ്പോർട്ട്. കണ്ണൂരിൽ മാവോയിസ്റ്റുകൾക്കായി തെരച്ചിൽ. കൊട്ടിയൂർ, ആറളം, അടക്കാത്തോട് മേഖലകളിലാണ് തണ്ടർബോൾട്ട് സംഘവും പോലീസും പരിശോധന നടത്തുന്നത്. വയനാട്ടിൽ കുഴിബോംബ് കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് ഈ മേഖലയിൽ വലിയ പരിശോധന പുരോഗമിക്കുന്നത്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. സജോ, ഈ മക്കിമലയിലെ കുഴിബോംബ് ശേഖരം അതൊരു വലിയ സ്ഫോടനത്തിൻ്റെ തുടക്കമോ പരിശീലനമോ ഒക്കെയാണ് എന്ന് സംശയം പോലീസിനുണ്ട്. ആ പശ്ചാത്തലത്തിലായിരിക്കുമല്ലോ ഈ വ്യാപക പരിശോധന ഇപ്പോൾ നടക്കുന്നത് അല്ലേ? വിജയകുമാർ, വയനാട് മക്കിമലയിൽ ഈ കുഴിബോംബ് കണ്ടെത്തിയതിന് പിന്നാലെ ATS കർശന ജാഗ്രതാ നിർദ്ദേശം വിവിധയിടങ്ങളിലേക്ക് നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായാണ് കണ്ണൂരിലത്തെ ഇപ്പോഴത്തെ പരിശോധന. കണ്ണൂരിലെ മലയോര വനാതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ച് മാവോയിസ്റ്റ് സംഘങ്ങൾ തുടർച്ചയായി ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നത് നേരത്തെ തന്നെ കണ്ടെത്തിയതും സ്ഥിരീകരിച്ചതുമാണ്. അയ്യൻകുന്നിൽ നേരത്തെ വെടിവെയ്പ്പടക്കം ഉണ്ടായതുമാണ്. ഇതടക്കമുള്ള മേഖലകളിൽ തുടർച്ചയായ പരിശോധനകൾ വേണം എന്നത് ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ തീരുമാനിക്കപ്പെട്ടതാണ്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ കണ്ണൂരിലെ കൊട്ടിയൂർ, ആറളം, അടക്കാത്ത മേഖലകൾ നേരത്തെ തന്നെ പലതവണ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച മേഖലകളാണ്. അവിടങ്ങളിൽ തണ്ടർ ബോൾട്ട് സംഘം ഒപ്പം പോലീസ് ബോംബ് സ്ക്വാഡ് കൂടി ചേർന്നാണ് പരിശോധന നടത്തുന്നത്. പലയിടങ്ങളിലും സമാനമായി ആയുധങ്ങൾ ശേഖരിക്കുകയോ ബോംബുകൾ അടക്കമുള്ള ആയുധങ്ങൾ ശേഖരിക്കുകയോ സൂക്ഷിക്കുകയോ അത്തരം പരിശീലനങ്ങൾ നടക്കുകയോ ഒക്കെ ചെയ്യുന്നു എന്ന സംശയം നേരത്തെ തന്നെ ഉയർന്നതാണ്. അതിൻ്റെ ഭാഗമായാണ് ATS പ്രത്യേകമായി തന്നെ ആ കേസുകളെ കാണുകയും പരിശോധിക്കുകയും ചെയ്തത്. അതിൻ്റെ കൂടി ഭാഗമായാണ് ഇത്തരം പരിശോധന. മേഖല കേന്ദ്രീകരിച്ച് ഈയിടങ്ങളിൽ പ്രധാനമായും ആറളം, കൊട്ടിയൂർ, കേളകം, അയ്യൻകുന്ന് എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളുടെ വിവിധ പ്രദേശങ്ങൾ, വനാതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ചാണ് വ്യാപക പരിശോധനയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ഇപ്പോൾ പരിശോധന തുടങ്ങിയിട്ടുണ്ട്, പലയിടങ്ങളിലായി പുരോഗമിക്കുന്നുണ്ട്. അടക്കാത്തോട് മേഖലകളിൽ ഇപ്പോൾ ഈ പരിശോധന വളരെ ഊർജിതമായി തുടരുന്നുണ്ട്. മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കും. മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം, അതായത് നേരത്തെ ഇവിടെ തന്നെ മാവോയിസ്റ്റുകളുടെ ഒരു പരിശീലന ക്യാമ്പ് അയ്യൻകുന്നിൽ നടന്നിരുന്നു. അത് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്, വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങോട്ടേക്ക് തണ്ടർബോൾട്ട് സംഘം പോവുകയും അത് വെടിവെയ്പ്പിലേക്കൊക്കെ എത്തുകയും ചെയ്തത്. പക്ഷേ മാവോയിസ്റ്റുകളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല ആ മേഖലയിൽ നിന്ന് അന്ന്. പക്ഷേ ഇത്തരം ഇടങ്ങളിൽ വ്യാപകമായ ഒരു കോറിഡോർ തന്നെ ഉണ്ട് എന്ന ഒരു വിലയിരുത്തലുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായാണ് പ്രത്യേകമായും ഇപ്പോൾ ഈ മക്കിമല സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വേഗത്തിലുള്ള പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്. ഈ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുന്നുമുണ്ട്. വിജയകുമാർ, സജോ, ഈ കബനി നാടുകാണി ദളം, അപ്പോൾ ഈ ദളം ഇടയ്ക്ക് ദുർബലമായി എന്ന് സർക്കാർ അല്ലെങ്കിൽ പോലീസ് കരുതി, പക്ഷേ അങ്ങനെയെല്ലാം ശാക്തീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന പുതിയ സൂചനകൾ ഈ മക്കിമലയിലെ ബോംബ് ശേഖരത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്വേഷണ ഏജൻസികൾക്ക് തണ്ടർബോൾട്ടിനൊക്കെ ലഭിച്ചിട്ടുണ്ടാകും. ഒരു പക്ഷേ ഈ മേഖലയിൽ കുറേ കൂടി ഈ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം സജീവമാകുന്നു എന്ന ഒരാശങ്കയുണ്ടോ? ഈ കാടറച്ചുള്ള തെരച്ചിലൊക്കെ അതാണോ വ്യക്തമാക്കുന്നത്? വിജയകുമാർ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നേരത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടിൽ ഉൾപ്പെട്ട ഒരു കാര്യം, ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മാവോയിസ്റ്റുകൾ, അതായത് നേരത്തെ നമ്മുടെ ഉത്തരേന്ത്യയിലെ റെഡ് കോറിഡോറിൽ ഉൾപ്പെട്ട, അവിടെ വിപുലമായ ആയുധ പരിശീലനവും മറ്റുമൊക്കെ നടക്കാറുള്ള മേഖലയാണ്, അവിടെ നിന്ന് പരിശീലനം സിദ്ധിച്ച ആളുകൾ ഈ മേഖലയിലേക്ക്, അതായത് കബനി ദളത്തിൻ്റെ ഭാഗമായ കേരള കർണാടക അതിർത്തിയുടെ ഭാഗമായ വനമേഖലയിലെ ക്യാമ്പുകളിലേക്ക് എത്തി എന്നൊരു വിവരം നേരത്തെ പുറത്തു വന്നതാണ്. അങ്ങനെയുള്ള ആളുകൾ ആ സ്ഥലത്തു നിന്നുമെത്തി ഇവിടത്തെ ക്യാമ്പുകളിലേക്ക് എത്തുന്നു. ഇവിടെ വിപുലമായ രക്തസാക്ഷി ദിനാചരണങ്ങൾ, പരിശീലനങ്ങൾ, ക്യാമ്പുകൾ എന്നിവ തുടർച്ചയായി സംഘടിപ്പിക്കപ്പെടുന്നു എന്നതും രഹസ്യാന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മക്കിമലയിൽ കുഴിബോംബ് കണ്ടെത്തുന്നത്. ഇത് നൽകുന്നൊരു സൂചനയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ വിശദമായ പരിശോധനകളിലേക്ക് കടക്കണമെന്നൊരു തീരുമാനമുണ്ടായിരുന്നു. ഈ സംഭവത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കും, സാധാരണ കേരളത്തിൽ നിന്നോ കർണാടകയിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ഭാഗമായ മാവോയിസ്റ്റുകളാണ് പൊതുവെ കേരള അതിർത്തിയിൽ ഉണ്ടാകാറ്. അതിനു പകരം ഈ റെഡ് കോറിഡോറിൽ ഉൾപ്പെട്ട ആളുകൾ, അതായത് പുറത്തുനിന്നുള്ള ആളുകൾ വരെ ഇവിടെ എത്തി പരിശീലനത്തിലും മറ്റും നേതൃത്വം നൽകുന്നു എന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുണ്ടായിരുന്നു. അത് കുറെ കൂടി അലാമിംഗ് ആണ്. അതുകൂടി പരിഗണിച്ചാണ് വിശദമായ പരിശോധനകളിലേക്ക് കടക്കുന്നത്. വിജയകുമാർ, യെസ്, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കൊട്ടിയൂർ, ആറളം, അടക്കാത്തോട് ഈ മേഖലകളിലാണ് തണ്ടർബോൾട്ട് സംഘം പോലീസും ചേർന്ന് പരിശോധന നടത്തുന്നത്. വയനാട്ടിൽ മക്കിമലയിൽ കുഴിബോംബ് കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ശക്തമായ പരിശോധന ഈ വനമേഖലയിൽ നടക്കുന്നത്. സജോ വിവരങ്ങൾ നൽകുകയായിരുന്നു.